കുഴൽനാടിന്റെ ആ കള്ളക്കഥയ്ക്ക് ഒരു തിരശീല വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ 1.72 കോടിയുടെ GST അടച്ചില്ല എന്ന് കാണിച്ചാണ് ആ വിവാദം പൊക്കിക്കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ മെയിൻ ലക്ഷ്യം അന്നത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതിലവർ വിജയിച്ചുവെന്ന് അവർ സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ വിജയന്റെ കമ്പനിയായ എക്സലോജി കമ്പനി നികുതി അടച്ചെന്ന വാർത്ത അന്ന് നികുതി വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്ന് തന്നെ വെളിവാകുന്നതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കുഴൽനാടൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞുവെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർത്തിയ ആരോപണം വസ്തുതയ്ക്ക് മുന്നിൽ തകർന്നതോടെ മാത്യു കുഴൽനാടൻ MLA മാപ്പ് പറയണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറയുന്നത്. CMRL കമ്പനിക്ക് സാങ്കേതിക സഹായം നൽകിയതിന് സ്വീകരിച്ച പ്രതിഫലത്തിന് വീണ GST അടച്ചതായി GST കമ്മീഷണർ ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെ ആരോപണം ഉന്നയിച്ച കുഴൽനാടൻ വീണയുടെയും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തോടും മാപ്പ് പറയണമെന്ന് AK ബാലൻ ആവശ്യപ്പെടുന്നത്. കുഴൽനാടൻ പൊതുപ്രവർത്തനത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ മാപ്പ് പറയണം. വീണയോടും മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടും ഒരു വട്ടമെങ്കിലും മാപ്പ് പറയണം. ഈ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ വീണ GST ഇൻകം ടാക്സും കൊടുത്തുവെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോഴേക്കാണ് അയാൾ ഔപചാരിക കത്ത് കൊടുത്തത്. അത് നൽകിയ സ്ഥിതിക്ക് അതിന്റെ മറുപടി വരുന്നതുവരെ കാത്തിരിക്കണം. അതിനിടയിൽ ഞങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നൽകാതിരുന്നത്. വിശദമായ പരിശോധന നടത്താൻ സമയമെടുത്തത് കൊണ്ടാവും റിപ്പോർട്ട് വൈകിയതെന്ന് കരുതുന്നു. ഈ വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനി മേലിൽ ഇമ്മാതിരി കള്ളത്തരം കൊണ്ട് നടക്കരുതെന്നും AK ബാലൻ വ്യക്തമാക്കി. നേരം വെളുത്താൽ തുടങ്ങും കോൺഗ്രസ് BJP നേതാക്കൾ പച്ച നുണ പറയലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവഗൌഡയുമായി ബന്ധപ്പെട്ട നുണ പറഞ്ഞു. മുഖ്യമന്ത്രിയെ അദ്ദേഹം വിളിച്ചില്ലെന്ന് ഗൌഡ തന്നെ പറഞ്ഞു. നുണ കച്ചവടത്തിന്റെ ഹോൾസെയിൽ ഡീലറുകളാവുകയാണ് UDFും കോൺഗ്രസും എന്നും AK ബാലൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനോട് നമ്മൾക്ക് 100% യോജിക്കാം. കാരണം ഈ മാസപ്പടി വിവാദം ആളിക്കത്തിച്ചതും വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയായിരുന്നു. അന്നും ഈ മാധ്യമങ്ങൾ വീണയെ അവഹേളിക്കാനും അവരെ കരിവാരിത്തേച്ച് മോശമായി ചിത്രീകരിക്കാനും നോക്കിയിരുന്നു. അതെല്ലാം ഇവിടുത്തെ പൊതുജനങ്ങൾ കണ്ടതും കേട്ടതുമാണ്. എന്തൊക്കെ ഇല്ലാ വചനങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇതിനെല്ലാം തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇനി വരുന്ന ഇലക്ഷനിലായിരിക്കും എന്നുള്ളത് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാകുമെന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ.